മസിലുകൂടി വഴി ഊട്ടിക്ക് നല്ല ട്രെൻഡിങ് ആണല്ലോ, പക്ഷെ നമുക്കത് പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ കോട്ടയ്ക്കുന്ന് ട്രെൻസിന്റെ ഓപ്പോസിറ്റുള്ള റോഡിന് കയറി നേരെ വേങ്ങരെത്തി. വേങ്ങര വഴി മിനി ഊട്ടിക്കാണ് കേട്ടോ പോണത്. അതാണ് വേങ്ങര അങ്ങാടി. അങ്ങനെ ഒരു ഒരു പള്ളി ഞാൻ അടയാളം വെച്ചിട്ടുണ്ട് കേട്ടോ. പള്ളീൻ്റെ സൈഡിട്ടുള്ള റോഡ് കൂടെ പോയാലാണ് നമ്മൾ മിനി ഊട്ടിക്ക് പോവുക. ഒരു ആളൊഴിഞ്ഞ ഏരിയ ആണ്, അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ പോകുമ്പോൾ ക്യാപ്ചർ ചെയ്ത കാര്യങ്ങളാട്ടോ ഇതൊക്കെ. നല്ല കമുങ്ങിൻ്റെ തോട്ടമൊക്കെ ഉണ്ട് അവിടെ, നല്ല വലിയൊരു കോളേജ് കിട്ടോ. ഞാൻ ഒരു ഉള്ളേരിയ എന്ന് പറഞ്ഞു അങ്ങനെ വലിയ കോളേജൊന്നും അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. നല്ല അത്യാവശ്യം നല്ലൊരു വലിയ കോളേജ്. ഞാൻ വിചാരിച്ചത് ഈ ഊട്ടി ഈ മിനി ഊട്ടി കൊണ്ടാണ് അവിടെ ഫേമസ് ആയതെന്നാണ്, പക്ഷേ അല്ലാട്ടോ, അവിടെ കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെറിയ പാർക്കും ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് എൻഡ് വരെ എന്താണ് പോയി വെക്കാലെന്ന് പറഞ്ഞിട്ടു. അയാൾ അവിടെ തന്നെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഞങ്ങൾ താഴെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് നേരെ പോയി കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്നാണ് അവർ പറയണത്. ഏതായാലും നമുക്കിതൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണോ, നമ്മളിതാ അങ്ങനെ അടിയിലോട്ട് പോന്നു. അവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. അതായത് ആ ഒരു ഊട്ടി ഫീല് കിട്ടുന്നുള്ള ആ ഒരു സംഗതിയാണ്. ഇങ്ങനെ പരന്നൊഴിഞ്ഞ് കിടക്കണ ആ ഒരു താഴ്ചയും ആ വ്യൂവും ആ ചെറിയ പൊന്തക്കാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടോ ഉള്ളത്. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അതിനെ പറ്റിയ നല്ലൊരു സ്പേസാണ്. കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ്, എന്താ സംഗതി എന്നറിയില്ല. ആണെങ്കിൽ ട്രെൻഡ് കഴിഞ്ഞപ്പോൾ ക്ലോസ് ആയതാവാം. അപ്പോൾ ഇതാക്കൊണ്ട് നമ്മൾ അടുത്ത ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് പാർക്ക്. ഫസ്റ്റ് അതായത് വേറെ വേറെ ആൾക്കാരുടെ ആവാനാണ് ചാൻസ്, അതുകൊണ്ടാണ് അയാൾ അവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞത്. ഇതാണ് വേറെ ഒന്ന്, ഓ ഫസ്റ്റ് വേറെ ഒന്നുണ്ടായി. രണ്ടിലും ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫസ്റ്റത്തിന് അത്ര 100 rupees അങ്ങനെ ഉണ്ടായിരുന്നു, ഇതിന് 30 rupees അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മൾ താഴെ വരെ പോയി തിരിച്ച് മുകളിലേക്ക് തന്നെ വരിക കേട്ടോ. എന്തൊക്കെ കാണാണ്ട് നോക്കിയിട്ട് തിരിച്ച് വരികയാണ്. അവിടെ മലപ്പുറത്തേക്ക് ടച്ച് ചെയ്യുന്ന റോഡാണ് അവിടെ. ഇത് നമ്മൾ കോട്ടയ്ക്ക് പോകുന്ന റോഡും. അപ്പോൾ ഇതാക്കണോ, ഞങ്ങൾ ഇനി ഏതായാലും ഇനി ഇവിടെ തന്നെ കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് പാർക്കിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അത് നേരെ ഇതാക്കണു കയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ഈ മനോഹരമായ കാഴ്ചയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. പക്ഷേ അതിൻ്റെ ഒരു കാര്യമില്ല, മോക്ക് ചെറുതാണ്, അതുകൊണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നോക്കും വേണ്ടി വരും. കയറുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബ്രിഡ്ജ് കയറുന്നുണ്ടെങ്കിൽ ടിക്കറ്റിന് ചെറിയൊരു കൺസെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാക്കണോ, നമ്മൾ എന്തായാലും ബ്രിഡ്ജ് കയറണമല്ലോ, അതാണല്ലോ അടുത്ത മെയിൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്രിഡ്ജിലൊന്ന് പോയി നോക്കിയാലോ. ഞാൻ കയറുമ്പോൾ തന്നെ ബ്രിഡ്ജ് എവിടെയെന്ന് ചോദിച്ചിട്ടോ, ഓടിച്ചാടി ചെല്ലണത്, കാരണം ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അതാണല്ലോ. അപ്പോൾ അത് കുറേ ആൾക്കാരും ബ്രിഡ്ജ് കയറുന്നത് തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളും അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു കപ്പിൾസിൻ്റെ ഏരിയ എന്നാണ്. മെയിനായിട്ട് കപ്പിൾസ് ഒന്നും ഉണ്ടായിട്ടുള്ളത്. ഈ അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കുഞ്ഞു നല്ല സന്തോഷമായി. ഓക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഓൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. പിന്നെ ഓൾ ഒറ്റക്കടുത്ത് ഉള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. അവിടെ വന്നവർക്കൊന്നും കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ ഇവളവിടുത്തെ ഒരു ഓമന മോളായി മാറുകയും ചെയ്തു കേട്ടോ. എല്ലാവരും വന്ന് തോണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സ്വഭാവം അറിയാമല്ലോ, ഞങ്ങൾ ആരെയും അങ്ങനെ എടുക്കാനും സമ്മതിക്കില്ല. ഞങ്ങൾ ഭയങ്കര സെലക്റ്റീവാണ്. അപ്പോൾ അപ്പം മോളെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അയ്യോ എക്സൈറ്റ്മെൻ്റ് വേണ്ടോ, അയ്യോടാ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അത് ഓപ്പോസിറ്റ് അല്ല അടുത്തായിട്ട് വേറെ ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടാവുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയ ബ്രിഡ്ജാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്നുണ്ട്. അതിന് ഏകദേശം ഓപ്പണിംഗ് ആകുമ്പോൾ ഒരു 250 rupees ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ കൊഴിഞ്ഞാണ് ഗ്ലാസ് ബ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. ആ എൻ്റെ മോനെ, ഇവിടെ ഒരു മ്യൂസിക്കൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ വലിയ അടങ്ങാറ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും മ്യൂസിക്കൊന്നും ഇടാത്ത. ഞാൻ സ്വന്തമായിട്ട് മ്യൂസിക് ഇടണ്ടല്ലേ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാക്കണ അവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ, നല്ല അടിപൊളിയല്ലേ. ഇനി അപ്പുറത്തെ ആ ബ്രിഡ്ജ് വന്നാൽ ഇത് ശരിക്കിനും ഔട്ടായി പോവും. ഞാൻ മോൾ നല്ല തകർത്തുല്ലസിക്കുക കേട്ടോ. അവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്, നല്ല ഒരുപാട് ദൂരത്ത് ഇങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ അതിന് ശേഷം അവിടെ കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമ്മമ്മക്കാണ് ഫ്രണ്ടിനൊക്കെ സെറ്റ് ആക്കണം കേട്ടോ. ഓള കുട്ടീനോടാണ് കളിക്കണത്. അപ്പോൾ ഇതാക്കണേ, ഞങ്ങൾ അടുത്ത പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് ഒരു സംഗതി കണ്ടത്. അതായത് അമ്മമ്മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴാണ് അവിടെ ജീപ്പ് കണ്ടത്. അപ്പോൾ ഓക്കെ അതിൽ കയറണം. ആ കുട്ടികളെ ജീപ്പൊക്കെ ഓടിക്കണം കണ്ടപ്പോൾ കയറണം. ഓക്കെ അത് ഓടുന്ന ആ സംഭവം എന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഒരു കുട്ടി ഇത് കൂടെ ഓടിച്ച് പോയത് കണ്ടപ്പോഴാണ് പപ്പാ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. വാശിക്ക് മുമ്പിൽ മോനുട്ടി കീഴടങ്ങിയുള്ള വണ്ടി കയറ്റിയിരുത്തിട്ടോ. പക്ഷേ എങ്കിൽ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ നമുക്ക് ആ സീറ്റ് ബെൽറ്റ് ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പറയുന്നത് സീറ്റ് ബെൽറ്റ് നിർബന്ധം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണമൊക്കെ കണ്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇതെന്താ പോവാത്ത ബ്രും ബ്രും, അതാണ് മൂപ്പര് പറയണത്.
അപ്പോൾ ഇത് അവിടെ സോങ് മാറി മാറി വരുന്നതിനനുസരിച്ച് ഞങ്ങൾ ഡാൻസും ആക്ഷൻസും ഒക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയത്തിലാണ് നമ്മളത് റെൻറ്റിന് എടുക്കുമ്പോൾ എടുക്കുകയാണ്. അധികമൊന്നും ഇല്ല, അവിടുന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് 100 രൂപേനെ ചാർജ് ചെയ്തത്. അപ്പോൾ ഇതാക്കണോ, ഞങ്ങൾ പോവാൻ റെഡിയാണ്. സീറ്റ് വലിച്ചു പോയി കളിക്കുന്നുണ്ടോ. അപ്പോൾ അയാൾ വന്നതൊന്നും മൂപ്പത്തിയേക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ മൂപ്പരൊക്കെ ഇങ്ങനെ നോക്കാൻ സ്ട്രേഞ്ചേഴ്സല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ബില്ലെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ വണ്ടി പോവും. എന്താ വണ്ടി പോവാത്തത്? ശരിക്കും ഞാൻ ഷോപ്പിംഗ് മാളിലും ഇങ്ങനത്തെ പബ്ലിക് പാർക്കിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചൊരു കാര്യമാണ്, അതായത് ഇങ്ങനെ ജീപ്പും കാര്യമൊക്കെ ഉണ്ടായിട്ട് ഈ കുഞ്ഞു മക്കളൊക്കെ എന്തിനാ അതിൻ്റെ ഇരുത്തന്. അതായത് ഇതിൽ എത്ര എക്സൈറ്റ്മെൻ്റ് ആണ്, അമ്മമാരും ഒപ്പാരും കൂടെ ഓടിപ്പോണൊക്കെ അല്ലെങ്കിൽ എത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാട്ടെ മനസ്സിലായത്. ശരിക്കും നമ്മളൊരു പാരൻ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിലൊക്കെ എത്രത്തോളം സന്തോഷം ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഇപ്പോൾ 5 മിനിറ്റ് അതിൽ കയറി അല്ലെങ്കിൽ എടുക്കുമ്പോൾ കുട്ടികൾ എന്തായാലും കരയും, അത് കുട്ടികൾ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ലേ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ നോക്കണേ, ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോളാ മുഖത്തത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ശരിക്കും നമുക്കത് എന്താ പറയുക, അത്ര ഇതാവും. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് മോളെ ഇങ്ങനെ ഒരു സംഗതിയിലൊക്കെ കയറ്റുന്നത്. അതായത് അവളപ്പോൾ പുറത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്ന് കണ്ടുവെക്കണേ. ഓ മൈ ഗോഡ്, ഒന്ന് ഭയങ്കര സന്തോഷിക്കുന്നു. ഇൻഷാല്ല എന്തായാലും നമുക്ക് ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ എന്തായാലും നമുക്ക് ജീപ്പ് വാങ്ങിത്തരാന്ന് ഉമ്മ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണോ, പിന്നെ കുറച്ച് നേരം അങ്ങനെ ഉള്ള പിന്നാലെ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തോണ്ടേ നടക്കരുത് കേട്ടോ. എനിക്കല്ല ഇഷ്ടമായി, എന്തായാലും ഇങ്ങനെ വാങ്ങിത്തരാന്ന് കാക്ക ഇമ്മയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. അത് പിന്നെ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. അതുവരെ ഞാൻ ആ ജീപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈ വീഡിയോ കണ്ട് ഉമ്മക്കെ പറയാൻ കാരണം വേറെ കാരണം കൂടിയുണ്ട്. കാരണം ലാസ്റ്റ് ഓള ജീപ്പ് എന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു സീനുണ്ട്, ഭയങ്കര കച്ചില നോക്കി നോക്ക്. ഇത് കണ്ടിട്ടാണ് ഉമ്മ പറഞ്ഞത് എൻ്റെ കുട്ടി വല്ലാതെ കരഞ്ഞില്ല, എൻ്റെ കുട്ടിക്ക് എന്തായാലും ജീപ്പ് വാങ്ങിക്കാന്ന്. പക്ഷേ വെറുതെ കേട്ടോ, പോക്ക് സൈക്കിൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, സൈക്കിൾ നമുക്ക് നോക്കലും കൂടി ഇല്ല. അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് മോനോട്ട് അവനൊരു നോട്ടീസൊക്കെ എടുത്തിട്ട് ഒക്കെ കൊടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ അതാക്കണോ, അടുത്ത ഏരിയ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. അവിടെ അണ്ടർ വാട്ടറൊക്കെ ഉണ്ട്, അക്വറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാമല്ലോ, വേറെ എന്തെങ്കിലും ഗെയിമും തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു, കാരണം ഞങ്ങൾ വേറെ വഴിക്ക് വന്നപ്പോൾ ഇതിലൂടെ വന്നപ്പോൾ കയറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം ഉണ്ട്, ഒന്ന് ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്കി. അപ്പോൾ യാമി മുക്കാണ് ഈ ഭയങ്കര കച്ചറയിരുന്നു കേട്ടോ. ഓൾക്ക് കുറുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ജീപ്പിൻ്റെ കുറുമ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സമ്മതിക്കുക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും പിന്നെ ഒരു വീഡിയോ എടുത്തിങ്ങോട്ട് പോന്നു. ഏതായാലും ഒരു നല്ലൊരു ഒരു ഫ്രെയിം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെയാണ് നമ്മൾ അക്വേറിയത്തേക്ക് പോവുകയാണ്. എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബില്ല് ഉണ്ട് കേട്ടോ. അക്വേറിയത്തിൽ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ആ 100 രൂപക്കുള്ള മുതലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാനറിയില്ല, കാരണം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. ഓ മൈ ഗോഡ്. അപ്പോൾ ഇതാണ് അക്വേറിയം കേട്ടോ. അക്വേറിയം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ. അക്വേറിയത്തിന് മെയിൻറ്റെയിനിങ് നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വീട്ടിലൊക്കെ കുഞ്ഞ അക്വേറിയം ഉണ്ടെങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ എടുക്കാറാണ്. ഇത്രയും വലിയ അക്വേറിയം ഒക്കെ അല്ലേ, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. യാമിയമ്മോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മീനുകളൊക്കെ അക്വേറിയൊക്കെ കാണുന്നത്. നമുക്ക് അല്ലാതെ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് ആ ടിക്കറ്റ് എടുത്ത പൈസക്കൊന്നും ഒന്നും നമുക്ക് അത്ര ഒരു ഇത് തോന്നില്ല കേട്ടോ. മക്കളെ സന്തോഷമില്ല, നമ്മളെ സന്തോഷവും. അതായത് പാരൻ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിലൊക്കെ വലിയ സമാധാന സന്തോഷം എന്നാണ്. അക്വേറിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മീനാളെ എൻ്റെ ഇത് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ലൈവായിട്ട് കാണുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കാണുമ്പോൾ മനസ്സിൽ നല്ല കുളിർമ ഉണ്ടായിരുന്നു കേട്ടോ. ആ ലൈറ്റും കാര്യമൊക്കെ പാടെ വരുമ്പോഴത്തേന് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. പക്ഷെ കുറച്ചുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്, അതായത് ഒരുപാട് സെക്ഷൻസ് ഇല്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇങ്ങനെ ഓരോ ബോക്സിലായിട്ട് പിന്നെ ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ഒരു സെറ്റപ്പ് അങ്ങനെ, പിന്നെ നടുവിൽ ഇങ്ങനെയൊരു കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള അക്വേറിയ, പിന്നെയാണ് നമ്മൾ ഈ അണ്ടർ വാട്ടർ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ അടിക്കൽ ഇങ്ങനെ നടത്തുമ്പോൾ കാണാൻ വേറെ വൈബാണ് അല്ലേ. പക്ഷേ അത് കുറച്ചുകൂടെ നീളം വേണ്ടിയിരുന്നു, നന്ന ചെറുതായി പോയി. പിന്നെ അതുമല്ല, ഒരേ മീനിന് ഒരുപാടുള്ള റിപ്പീറ്റേഷൻ പോലെ അതുകൊണ്ടായിരുന്നു. കുറച്ചുകൂടെ വെറൈറ്റി മീൻസൊക്കെ ഇതിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ലാസ്റ്റിക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. ഓരോ മീനും മോളും ഞാൻ തൊട്ട് തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് പേടിയൊന്നുമില്ല, ഞാൻ വിചാരിച്ച് വലിയ മീനെ കാണാൻ പേടിയുണ്ടാകുന്നു. പക്ഷേ അവൾക്ക് വലിയ മീനെ കാണാനൊന്നും പേടിയില്ല, ആ സൈഡിലേക്ക് ഫുള്ള് വലിയ മീനായിരുന്നു കേട്ടോ. അപ്പം തലച്ചോറ് പുറത്തേക്ക് പെട്ടെന്ന് അവൾക്ക് അറിഞ്ഞ പോലെ തോന്നി.
ഞങ്ങളെന്നാ 10 ദിവസത്തിന് ട്രിപ്പ് പോയതിന് ശേഷം 33 വെറും വെള്ളച്ചാട്ടത്തിന് ഫാനായിട്ടുണ്ട്. എവിടെ വെള്ളം കണ്ടാലും ടാപ്പിലാണെങ്കിലും എവിടെ കണ്ടാലും 33 കണക്കിൽ വെള്ളച്ചാട്ടം ഞങ്ങൾ കണക്കൂട്ടോ. അങ്ങനെ വെള്ളം ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അതിലേക്ക് ചാടണം. അതിന് വേണ്ടിയിട്ട് കൊത്തി പിടിച്ച് കയറാനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. പിന്നെ നിലത്ത് ഇറക്കി വിട്ട് അപ്പോൾ നല്ല സന്തോഷിക്കണം. അതിവിടെ തുള്ളി ചളി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പക്ക് മോക്ക് അവിടെ കളിച്ചിട്ട് മതിയാവണം ഇല്ല കേട്ടോ. അമ്മേൻ്റെ കൂടെ കൂട്ടി കൂടി കളിച്ച് വെക്കണേ. ഞാൻ രണ്ടെണ്ണം ലാസ്റ്റ് പൊക്കി കൊണ്ടുപോകാനുണ്ടായത് കേട്ടോ. രണ്ടെണ്ണം പോരാൻ കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല. ഈ അക്വേറിയം മീനാള് ഇങ്ങനത്തെ വെള്ളം ഈ കാര്യങ്ങളൊക്കെ യാമ്യമോളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളിലെ ലിസ്റ്റിൽ കിടക്കുന്ന വേറൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. ആ ജിദ്ദ എയർപോർട്ടിലല്ലേ കിടക്കണേ. ആ അക്വേറിയം കാണാൻ എനിക്ക് വളരെ നല്ലൊരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ എന്തായാലും അവിടെ പോകുമ്പോൾ പറ്റുമോ എന്ന് നോക്കണം. ആ എയർപോർട്ട് വഴി പോകാൻ ചാൻസ് ഇല്ല. പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി കാണുന്നുണ്ട്. അപ്പം ഞങ്ങളെയും കൂടി കാണിച്ചു തരണ്ടേ. നമുക്കെന്ത് ഫീൽ ചെയ്ത് വരുന്നത് രൂപതി യാമിമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഓളി വലിയ മീനിനൊക്കെ ഇങ്ങനെ തൊട്ട് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒക്കെ അവിടുന്ന് പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം വെള്ളമാണ് ഒന്നാമത്, വെള്ളം എന്നുള്ളതേ ഉള്ള ഫേവറേറ്റ് ആണ്. പിന്നെ അതിലിങ്ങനെ ജീവനുള്ള മീനുകളൊക്കെ കാണല്ലേ. അപ്പോൾ അതിലെന്തോ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോരാണ്. ഇതാണ് എക്സിറ്റ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും ടാറ്റയുടെ മീനിങ്ങൊക്കെ ടാറ്റ കൊടുത്തിട്ടാണ് രണ്ടാളും പോരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ ഓടി വിട്ടു പോകാമെന്നുള്ളതാണ് അടുത്ത പ്ലാനിങ്. അവിടെ വേറെ എന്തൊക്കെയാ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അയക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയ ഫ്രെയിം. അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഈ ഇതുള്ളത്. പിന്നെ അതാകുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ബട്ടർഫ്ലൈൻ്റെ അവിടെ അതൊരു ഫ്രെയിമാണ്. അവിടെ നമ്മൾ നിന്ന് ഫോട്ടോ കൊടുത്തു. അള്ളാ പഠിച്ചു തന്നെ ഇതാ വലിയ ഗെയിമിനുള്ള വലിയ തോക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് പോലും നോക്കാൻ നിൽക്കാതെ നമ്മൾ ഓടി. പിന്നെ നമ്മളെ പൊതുവെ ആ കൊട്ടക്കുന്നിലൊക്കെ ഉള്ള സംഭവമുണ്ട് ആ കാള. അപ്പോൾ ഇതാക്കണം നമ്മൾ ഇറങ്ങി ഇതാക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ആക്കുകയാണ് നമ്മൾ. അവിടുന്ന് ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ടാറ്റ ബൈ ബൈ ആക്കി കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മൾ അവിടുന്ന് കിട്ടിയ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. മെയിനായിട്ട് കിട്ടിയ കാര്യമാണ് യാമിമോളെ കുറച്ച് നല്ല അടിപൊളി, അതായത് ആ ഷാഡോ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഗ്ലാസ് നമ്മൾ കാണാന്നായാലും നമ്മൾ ആ ഒരു ലുക്കും നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പൻ്റെയും മോളെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തു. യാമിമോളെ ആ ഗ്ലാസ് ബ്രിഡ്ജാണ് എക്സ്പ്ലോർ ചെയ്തതാണ് മുതലാക്കി കുളമാക്കി ചെളമാക്കി എന്നൊക്കെ പറയാം. അതിമ കിടന്നിട്ട് ഒന്നാക്കിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കന്നെ പിടുത്തല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ മിനിയൂട്ടി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ.